ഇയാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. എല്ലാവർക്കും തന്നെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടില് മീനൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അല്ലേ. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വിദ്യ പറഞ്ഞുതരാം. അപ്പൊ ദേ ഞാൻ മീൻ ആദ്യമേ ഉപ്പും മഞ്ഞളും മുളകും എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകോ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് ചതച്ച് എടുക്കാം. പേസ്റ്റ് പോലെയൊന്നും ആക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ആക്കിയാൽ മതി. എന്നിട്ട് നമ്മളൊരു ചട്ടി വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ മിക്സിയിൽ ചതച്ചെടുത്ത ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീൻ വറുക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ മീൻ ഉപ്പ് പറ്റെടുക്കത്തില്ലേ, അതായത് ഉപ്പ് മുളക് മഞ്ഞൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് മീനൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. രണ്ട് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ആ കറിവേപ്പിലയുടെ ഒക്കെ സ്മെല്ല് നല്ലതായിട്ട് നമുക്ക് വരികയും ചെയ്യും, ആ മീനിൽ പെട്ടെന്ന് ഇതങ്ങ് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ്. ഏത് മീനിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മത്തിയാണ് എടുത്തത്, പക്ഷേ അയിലയോ അല്ലെങ്കിൽ ഏത് മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് നോക്കാം. ഇപ്പോൾ ചില സമയത്ത് ബാത്റൂമിൽ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇതിനായിട്ട് ഇനി വേറൊരു ലോഷൻ ഒന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ക്ലീനിങ് ലോഷൻ ആണെങ്കിലും മതി. ഇനി അതും അല്ലെങ്കിലും കംഫർട്ട് ആണെങ്കിലും മതി. അപ്പോൾ ഇത് ഞാനിവിടെ ആദ്യമേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മൂടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ലോഷൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഈ ലോഷനൊക്കെ പ്രത്യേകിച്ച് തറയൊക്കെ നമ്മൾ തുടക്കുന്ന ലോഷൻസൊക്കെ നല്ല മണമായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഞാനൊരു അഞ്ചാറ് സ്പൂൺ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സാധാരണ പൈപ്പിലെ വെള്ളം ഇതിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ബാത്റൂം ഒന്നും കഴുകാൻ പറ്റില്ലെങ്കിൽ ചില സ്മെല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ്. കലക്കിയൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നേരെ ഇതങ്ങോട്ട് കുപ്പിയിലേക്ക് ആക്കി വെക്കുവാണെങ്കിൽ നമുക്കതും കൂടെ തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. മൂടിയിലും ഹോൾസ് ഇടുക, ഇല്ലെങ്കിൽ നമുക്ക് ആ മൂടിയൊക്കെ തുറക്കാൻ നിൽക്കണ്ടേ. ഇതാകുമ്പോൾ കുപ്പിയിലൊന്ന് നമുക്കൊന്ന് നെക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ വെള്ളം, നമുക്ക് ഈ ഒരു കുപ്പി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇപ്പം നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് കവറിൽ ഒത്തിരി എണ്ണ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എണ്ണയുടെ കവറിൻ്റെ മൂന്ന് ഭാഗവും ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറിച്ചട്ടിയൊക്കെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പൂപ്പലെടുത്തിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കവർ വെച്ചിട്ട് ആ എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പൂപ്പലൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ചായപാത്രത്തിൻ്റെ പിടിയൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ പോയി ഒരു ഭംഗി ഉണ്ടാവത്തില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല പുത്തും പുതിയതുപോലെ ഇരിക്കും. അതുകൂടാതെ ചപ്പാത്തി വടിയിലും നമുക്ക് കുറച്ച് എണ്ണ തടവുകയാണെങ്കിൽ ചപ്പാത്തി വടിയും കാണാൻ നല്ല ഭംഗിയുമായിരിക്കും, നല്ല പുതിയതുപോലെ ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല, മിക്കവരുടെയും വീട്ടിൽ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ മരത്തിൻ്റെ കയ്യിലുണ്ടാവും അല്ലേ. അതും എന്താ പറയുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല പുതിയ കയ്യിൽ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എണ്ണയുടെയൊക്കെ കവർ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാതെ ഈ ടിപ്സൊക്കെ ഒന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇപ്പോൾ ഹോട്ടൽ സ്റ്റൈൽ പഴംപൊരിയിൽ ചെറിയൊരു ട്രിക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ പഴം ഒന്ന് പൊരിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു കൂട്ട് ചേർക്കുവാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിലേക്ക് കുറച്ച് മൈദമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദമാവിൻ്റെ പകുതിയോളം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർക്കാം. എന്നാലല്ലേ ആ ഒരു കറുമുറ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുകൂടാതെ കുറച്ച് പഞ്ചസാരയൊക്കെ, ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ കൂട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്. പുളിച്ച ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതിപ്പോൾ ഞാനിവിടെ മൈദ മാവ് എടുത്ത അതേ ക്വാണ്ടിറ്റിയിലാണ് ചേർക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടി ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ദോശമാവാണെങ്കിലും കുഴപ്പമില്ല, ഇഡ്ലിമാവാണെങ്കിലും കുഴപ്പമില്ല, പുളിച്ചതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അപ്പോൾ തന്നെ കലക്കി എടുത്തതല്ല, പുളിച്ചതാണ് ചേർക്കേണ്ടത്. എന്നാൽ ചെറിയൊരു പുളിപ്പ് നമ്മുടെ പഴംപൊരിക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഇങ്ങനെ കൂടെ കലക്കിയെടുക്കാം. എന്നിട്ട് നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കിക്കോ, എന്ത് ടേസ്റ്റ് ആയിക്കോ, കറക്റ്റ് ഹോട്ടലിലെ പോലെ തന്നെ നമുക്ക് കിട്ടും. നല്ല ആ മാവൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നമുക്ക് വരും. അതിപ്പോൾ നമുക്ക് കാണാം കേട്ടോ, ഇതാ കണ്ടില്ലേ, കൊമ്മള കൊമ്മള പോലെ ഇങ്ങനെ കൂടെ വരും. അപ്പോൾ എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.